വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ട്വൽത്ത് ബിസിനസ് സ്റ്റഡീസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലെ ടോപ്പിക് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് മാനേജ്മെൻറ്റ് എക്സ്പേർട്ടുകൾ മാനേജ്മെൻറ്റ് ഫീൽഡിൽ കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻസാണ് ഹെൻറി ഫെയോൾ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് മാനേജ്മെൻ്റിന് പതിനാല് പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പതിനാല് പ്രിൻസിപ്പിൾസ് നമ്മളിവിടെ പഠിച്ചിരിക്കണം അതുപോലെ എഫ് ഡബ്ല്യു ടെയ്ലർ ഫ്രെഡറിക് വിൻസ്ലോ ടെയ്ലർ അവരുടെ പ്രിൻസിപ്പിൾസും അവരുടെ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റും നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിരിക്കണം അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് വരുന്നത് ഹെൻറി ഫെയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഹെൻറി ഫെയോൾ എ ഫ്രഞ്ച് മാനേജ്മെൻറ്റ് തിയറിസ്റ്റ്

മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ബുക്കാണത് ഹീസ് ഓൾസോ നോൺ ആസ് ദി ഫാദർ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ് ജനറൽ മാനേജ്മെൻറ്റിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഹെൻറി ഫെയോളാണ് അദ്ദേഹം മാനേജ്മെൻറ്റിന് പതിനാല് പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള പതിനാല് ആണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രിൻസിപ്പിൾസിൽ പഠിക്കാനുള്ളത് അതിൽ ഈ ക്ലാസ്സിൽ നമുക്ക് ആദ്യത്തെ അഞ്ച് പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാം ബാക്കിയുള്ളത് ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് നമുക്ക് ആദ്യം നോക്കാം ഡിവിഷൻ ഓഫ് വർക്ക് അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പൾ ദി ടോട്ടൽ വർക്ക് ഡിവൈഡ് ഇൻ ടു സ്മോൾ ടാസ്ക് ഓർ ജോബ്സ് ഈച്ച് വർക്കർ ഈസ് റെക്വയർഡ് ടു ഡു ഓൺലി എ പർട്ടിക്കുലർ ജോബ് ബൈ ഡൂയിങ് ദി ജോബ് എഗെയിൻ ആൻഡ് എഗൈൻ ഹി വിൽ ബിക്കം എൻ എക്സ്പെർട്ട് ഇൻ ഡൂയിങ് ദ ജോബ് ദസ് ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പൾ പറയുന്നത് ഒരു സ്ഥാപനത്തിലെ മൊത്തം വർക്കുകളും എല്ലാവരും ചേർന്ന് ചെയ്യുന്നതിന് പകരം ആ വർക്കുകളെ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുക ചെറിയ ചെറിയ ജോബുകളായിട്ട് ഡിവൈഡ് ചെയ്യുക ഒരു പർട്ടിക്കുലർ വർക്കർ ഒരു പർട്ടിക്കുലർ ജോബ് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ആ സ്ഥാപനത്തിലെ മുഴുവൻ വർക്കുകളുമായി അദ്ദേഹം ചെയ്യേണ്ടതായിട്ടില്ല അപ്പോൾ അദ്ദേഹം ഒരു പർട്ടിക്കുലർ വർക്ക് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ആ വർക്കുകൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ അയാൾക്ക് വർക്കിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും ക്വാളിറ്റി ഓഫ് വർക്ക് വിൽ ഓൾസോ ഇൻക്രീസ് ദർ ബൈ ദി ഓർഗനൈസേഷൻ ക്യാൻ എൻജോയ് ദി ബെനിഫിറ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഡിവിഷൻ ഓഫ് വർക്കിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ ആണ് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ബുക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോസ് വലിയ ഷീറ്റ്സ് ഓഫ് പേപ്പർ ചെറിയ സൈസായിട്ട് നമുക്ക് കട്ട് ചെയ്യണം അതിനുശേഷം അത് എണ്ണി തിട്ടപ്പെടുത്തി അത് സ്റ്റിച്ച് ചെയ്യണം അതിനുശേഷം അതിൽ കവർ സെറ്റ് ചെയ്യണം അപ്പോൾ മുഴുവൻ വർക്കുകളും എല്ലാ വർക്കേഴ്സും ചെയ്യുന്നതിന് പകരം ആ വർക്കുകളെ ചെറിയ ചെറിയ ജോബുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എക്സാമ്പിൾ അത് ചെറിയ സൈസായിട്ട് കട്ട് ചെയ്യുക വലിയ ഷീറ്റ് ഓഫ് പേപ്പർ ചെറിയ സൈസായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ കട്ടിങ് വർക്ക് എന്ന് പറയുന്നത് ഒരു ജോബാക്കി മാറ്റുന്നു അതിനുശേഷം അത് സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ എണ്ണം കണക്കാക്കി അത് സ്റ്റിച്ച് ചെയ്യണം ഇപ്പോൾ സ്റ്റിച്ചിംഗ് വർക്ക് എന്ന് പറയുന്ന മറ്റൊരു വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു അതിന് ശേഷം കവറ് സെറ്റ് ചെയ്യണം അപ്പോൾ കവർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ജോബ് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ആറ് വർക്കേഴ്സാണ് ഉള്ളതെങ്കിൽ ആദ്യത്തെ രണ്ട് വർക്കർക്ക് കട്ടിംഗ് വർക്ക് മാത്രം കൊടുക്കുന്നു അവർ കട്ടിങ് വർക്ക് മാത്രമേ ചെയ്യണ്ടു മറ്റ് വർക്കുകൾ അവർ ചെയ്യേണ്ടതില്ല അപ്പോൾ ആദ്യം തന്നെ അവർക്ക് സ്കെയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സമയെടുത്തുകൊണ്ട് മാത്രം ചെയ്യാവുന്ന വർക്കായിരിക്കും കട്ടിങ് വർക്ക് പക്ഷെ അവർ വീണ്ടും 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 ആ വർക്ക് ചെയ്യുന്നതിലൂടെ അവരുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് വിൽ ഓൾസോ ഇൻക്രീസ് അവർക്ക് പിന്നീട് സ്കെയിലൊന്നും ആവശ്യമുണ്ടാവില്ല ആ സ്പീഡ് അത്രയേറെ അവർക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും അതുപോലെ രണ്ടാമത്തെ ബാച്ച് നെക്സ്റ്റ് രണ്ട് വർക്കേഴ്സിന് നമുക്ക് സ്റ്റിച്ചിങ് വർക്ക് കൊടുക്കാം നെക്സ്റ്റ് രണ്ട് വർക്കേഴ്സിന് കവർ ഡിസൈൻ കൊടുക്കാം ഇപ്പോൾ സെയിം വർക്ക് തന്നെ അവർ വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ അവരുടെ വർക്കിന്റെ ക്വാളിറ്റി കൂടുന്നു സ്പീഡ് കൂടുന്നു അങ്ങനെ സ്ഥാപനത്തിന് സ്പെഷ്യലൈസേഷൻ്റെ നേട്ടം നേടിയെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് ഹെൻറി ഫെയോൾ ഈ പ്രിൻസിപ്പിൾ വഴി വാദിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ നോക്കാം അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ് അതോറിറ്റി എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് മീനിങ് അറിഞ്ഞതിന് ശേഷം ഫെയോളിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം Authority is the right to give orders, and responsibility is the obligation to perform the work in the manner desired and directed by authority. This principle states that authority and responsibility should coexist. If authority is granted to a person, he should also be made responsible. Similarly, if

അതോറിറ്റി പ്രകാരം എന്തൊക്കെ വർക്കുകളാണോ എനിക്ക് ലഭിച്ചിരിക്കുന്നത് ആ വർക്കുകൾ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ചെയ്തു തീർക്കാനുള്ള എൻ്റെ കടമയാണ് പറയുന്നത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതോ അതോറിറ്റി എന്ന് പറയുമ്പോൾ അധികാരം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തം ഈ പ്രിൻസിപ്പിളിൽ ഹെൻറി ഫെയോള് പറയുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഷുഡ് മൂവ് ടുഗദർ ഒരാൾക്കൊരു വർക്ക് ചെയ്യാനുള്ള അതോറിറ്റി പവർ കൊടുക്കുകയാണെങ്കിൽ ആ വർക്കിൻ്റെ റെസ്പോൺസിബിലിറ്റിയും അയാളിലായിരിക്കണം റെസ്പോൺസിബിലിറ്റി പാസ് ചെയ്യുകയാണെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ ആവശ്യമായ അതോറിറ്റി കൂടി അയാളിൽ പാസ് ചെയ്തിരിക്കണം എന്നാണ് ഈ ഒരു പ്രിൻസിപ്പളിൽ പറയുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ബോത്ത് ഷുഡ് മൂവ് ടുഗെദർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ ലീഡറായിട്ട് ചുമതലപ്പെടുത്തുന്നു അപ്പോൾ ആ കുട്ടിക്ക് ലീഡറായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് അതോറിറ്റി കൈമാറുകയാണ് അധികാരങ്ങൾ കൈമാറുകയാണ് പക്ഷെ എന്ത് നടന്നു കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരവാദിത്വം ആ ഒരു കുട്ടിക്കില്ല അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് ഒരുപാട് അധികാരങ്ങൾ കിട്ടുകയാണ് ആ ലീഡർക്ക് പക്ഷേ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അപ്പോഴെന്താണ് സംഭവിക്കുക നാച്ചുറലി ദാറ്റ് വിൽ ലീഡ് ടു മിസ് യൂസ് ഓഫ് അതോറിറ്റി അത് അതോറിറ്റി മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം അതോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് എനിക്കുള്ള പവർ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം അവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അത് പാടില്ല അതോറിറ്റി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടി അവരിലേക്ക് പാസ് ചെയ്യണം അതുപോലെ ആ കുട്ടിയോട് പറയാണ് ക്ലാസ് ലീഡറോട് പറയാണ് ഈ ക്ലാസ്സിലെന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരവാദിത്വം നിനക്കാണ് പക്ഷേ ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാൻ ആവശ്യമായ യാതൊരു അധികാരവും ആ കുട്ടിക്ക് കൈമാറുന്നില്ല ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ കുട്ടിക്ക് ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റാൻ വേണ്ടി പറ്റില്ല ദാറ്റ് വിൽ ലീഡ് ടു ഇന്നഫിഷ്യൻസി അപ്പം അതോറിറ്റി കൈമാറുന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം റെസ്പോൺസിബിലിറ്റി കൈമാറുമ്പോൾ അതിന് ചെയ്യാൻ ആവശ്യമായ അതോറിറ്റിയും പാസ് ചെയ്തിരിക്കണം അങ്ങനെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഷുഡ് കോ എക്സിസ്റ്റ് രണ്ടും ഒന്നിച്ച് കൈമാറണം എന്നുള്ളതാണ് ഹെൻറി ഫെയോള് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത് ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ിസിപ്ലിൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ യെസ് അച്ചടക്കം ഇപ്പൊ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അച്ചടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ മീൻസ് ഒബീഡിയൻസ് റെസ്പെക്ട് ഓഫ് അതോറിറ്റി ആൻഡ് ഒബ്സർവെൻസ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് ഡിസിപ്ലിൻ ഈസ് റിക്വേർഡ് ഫോർ ദി സ്മൂത്ത് റണ്ണിങ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് റിക്വയർഡ് നോട്ട് ഓൺലി ഓൺ ദി പാർട്ട് ഓഫ് വർക്കേഴ്സ്

സുപ്പീരിയേഴ്സിനെ ബഹുമാനിച്ചുകൊണ്ട് അച്ചടക്കത്തോടുകൂടി അല്ലെ അനുസരണത്തോടുകൂടി സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നതിനാണ് പറയുന്നത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഫെയോളിന്റെ അഭിപ്രായത്തിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മാനേജ്മെന്റിനും വർക്കേഴ്സിനും ഒരുപോലെ ഉണ്ടായിരിക്കണം മാനേജേഴ്സും വർക്കേഴ്സും സ്ഥാപനത്തിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാൻ വേണ്ടി നിർബന്ധിതരാണ് ഒരു സ്ഥാപനത്തിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് ഡിസിപ്ലിൻ ഉണ്ടായേ മതിയാവും ഇറ്റ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് അറ്റ് എനി കോസ്റ്റ് എന്ത് ചെലവ് വന്നു കഴിഞ്ഞാലും ആ സ്ഥാപനത്തിലെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം നല്ല മേൽനോട്ടം വ്യക്തമായ നിയമങ്ങൾ ശിക്ഷയുടെ വ്യവസ്ഥിതി തുടങ്ങിയവ അച്ചടക്കം നിലനിർത്താൻ സഹായിക്കുമെന്ന് ഫെയോൾ അഭിപ്രായപ്പെടുന്നു ഇനി ഇനി നമുക്ക് നാലാമത്തെ പ്രിൻസിപ്പിൾ നോക്കാം യൂണിറ്റി ഓഫ് കമാൻഡ് ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് എ സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി ഇഫ് ദർ ഈസ് മോർ ദാൻ വൺ സുപ്പീരിയർ ദർ ഷുഡ് ബി കോൺട്രഡിക്റ്ററി ഓർഡേഴ്സ് ദി സബോർഡിനേറ്റ് വിൽ ബി കൺഫ്യൂസ്ഡ് ആസ് ടു ഹൂസ് ഇൻസ്ട്രക്ഷൻസ് ഹീ ഷുഡ് ഫോളോ യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പൾ പറയുന്നത് ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ അയാളിൽ നിന്ന് മാത്രമേ എല്ലാ ഓർഡറുകളും സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളൂ രണ്ട് സുപ്പീരിയേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രണ്ട് സുപ്പീരിയേഴ്സും കോൺട്രഡിക്ടറി ആയിട്ടുള്ള പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഓർഡറുകൾ കൊടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ആകുമ്പോൾ അവിടെ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും അത് സ്ഥാപനത്തിന് നല്ലതല്ല എന്നാണ് യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പളിൽ പറയുന്നത് നമ്മൾ നേരത്തെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ പഠിച്ചു ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പ്രകാരം ഈ ഒരു വർക്കറുടെ സുപ്പീരിയർ എന്ന് പറയുന്നത് സൂപ്പർവൈസർ ആണ് സൂപ്പർവൈസർ വണ്ണ് മാത്രമാണ് ഈയൊരു വർക്കറുടെ സൂപ്പർ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ സൂപ്പർവൈസർ വണ്ണ് മാത്രമാണ് ഈ വർക്കർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഓർഡറുകളും ഒക്കെ കൈമാറുന്നത് ഇനി ഈ സൂപ്പർവൈസർ വണ്ണിൻ്റെ സുപ്പീരിയർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മാനേജർ മാത്രമാണ് പ്രൊഡക്ഷൻ മാനേജറാണ് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ സുപ്പീരിയർ സൂപ്പർവൈസർ വണ്ണിന് കൈമാറുന്നത് ഇപ്പോൾ ഇവിടെ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഓർഡറുകൾ പുറപ്പെടുവിക്കാൻ വേണ്ടി പറ്റും സപ്പോസ് ഈ ഒരു സൂപ്പർവൈസർക്ക് രണ്ട് സുപ്പീരിയർ ഉണ്ടെന്ന് വേദിക്കാം പ്രൊഡക്ഷൻ മാനേജറും ഫിനാൻസ് മാനേജറും ഇയാളുടെ ഇമീഡിയറ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് വരിക്കാം അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ ഒരു കാര്യം പറയും ഫിനാൻസ് മാനേജർ മറ്റൊരു കാര്യം പറഞ്ഞേക്കാം അപ്പോൾ പരസ്പരം വിരുദ്ധങ്ങളായിട്ടുള്ള ഓർഡറുകൾ വരുമ്പോൾ ഈ സൂപ്പർവൈസർ ആകെ കൺഫ്യൂസ്ഡ് ആകും ഏത് വർക്കുകളാണ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരും സപ്പോസ് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ടീച്ചർ പറയുകയാണ് നിങ്ങളോട് ഇങ്ങോട്ട് പോകുന്നത് മറ്റൊരു ടീച്ചർ പറയുകയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം നിങ്ങൾ ഏതാ ഏറ്റെടുക്കുക ഇങ്ങോട്ട് വന്നാലും ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പോയാലും ബുദ്ധിമുട്ടാണ് രണ്ട് ടീച്ചേഴ്സും നിങ്ങളുടെ സു സുപ്പീരിയേഴ്സാണ് അപ്പോൾ അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ അപ്പോൾ ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് ഹെൻറി ഫയോള് പറയുന്നത് അപ്പോൾ അത് തുടങ്ങേണ്ടത് താഴത്തുനിന്നാണ് ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ ഒരു സുപ്പീരിയർക്ക് ഒന്നിലേറെ സബോർഡിനേറ്റ്സ് ഉണ്ടാകാം സപ്പോസ് പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്ന ഈ സുപ്പീരിയർക്ക് സൂപ്പർവൈസർ വൺ സൂപ്പർവൈസർ ടു സൂപ്പർവൈസർ ത്രീ മൂന്ന് സബോർഡിനേറ്റ്സ് ഉണ്ട് പക്ഷേ ഈ ഒരു സബോർഡിനേറ്റ് സംബന്ധിച്ചിടത്തോളം ഒരു സുപ്പീരിയർ മാത്രം ഈ ഒരു സബോർഡിനേറ്റ് സംബന്ധിച്ചിടത്തോളം ഒരു സുപ്പീരിയർ മാത്രം ഈ ഒരു സബോർഡിനേറ്റ് സംബന്ധിച്ചിടത്തോളം ഒരു സുപ്പീരിയർ മാത്രം അപ്പോൾ താഴത്ത് മുകളിലോട്ട് നമ്മൾ പറയണം ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ മാത്രം അങ്ങനെ ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ ആ സുപ്പീരിയറിൽ നിന്ന് മാത്രമേ എല്ലാ ഓർഡറുകളും സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത് അങ്ങനെ ആകുമ്പോൾ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഷുഡ് ബി വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് ദി സെയിം ഓബ്ജെക്റ്റീവ് ഓർഗനൈസേഷൻ ടുവേർഡ് എ കോമൺ ഗോൾ ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ്റ്റീവ് മസ്റ്റ് ഹാവ് ഓഫ് ആക്ഷൻ ആൻഡ് മസ്റ്റ് ബി അണ്ടർ ദി കൺട്രോൾ വൺ മാനേജർ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു സ്ഥാപനത്തിൽ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും ഒരുപാട് സെക്ഷൻസ് ഉണ്ടാവും ഈ എംപ്ലോയീസിൻ്റെ വർക്കുകളൊക്കെ ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സ്ഥാപനത്തിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് പ്രാപ്തമാക്കാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാ മെമ്പേഴ്സും അല്ലെ എല്ലാ ഡിപ്പാർട്ട്മെൻസും വർക്ക് ചെയ്യുന്നത് സെയിം ഒബ്ജക്റ്റീവിനാണ് സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം പ്രാപ്തമാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പറയുന്നത് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് ദി സെയിം ഒബ്ജക്റ്റീവ് ദർ ഷുഡ് ബി ഓൺലി വൺ ഹെഡ് ടോപ്പ് ലെവലിൽ ഒരു ഹെഡ് മാത്രമാണ് ഉണ്ടാവേണ്ടത് ആ ഹെഡ് പറയുന്ന ആ ഒരു ടോപ്പ് ലെവൽ മാനേജർ പറയുന്നതിനനുസരിച്ചാണ് മിഡിൽ ലെവൽ മാനേജേഴ്സും ലോവർ ലെവൽ മാനേജേഴ്സും വർക്കേഴ്സും എല്ലാം തന്നെ വർക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ദർ ഷുഡ് ബി ഓൺലി വൺ പ്ലാൻ ടോപ്പ് ലെവലിൽ ഒരു പ്ലാനാണ് ഉണ്ടാവുക ആ പ്ലാനിനനുസരിച്ച് വേണം ഡി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും വിവിധ സെഷൻസും വിവിധ വർക്കേഴ്സും എല്ലാം തന്നെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പൊ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു സ്ഥാപനത്തിലെ എല്ലാ വർക്കുകളും ഒരേ ദിശയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ് പ്രാപ്തമാക്കലായിരിക്കണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്ഥാപനത്തിന് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം പ്രാപ്തമാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ് ഹെൻറി ഫിയോളു പറയുന്നത് ഇനി നമുക്ക് നോക്കാം യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ തമ്മിലുള്ള വ്യത്യാസം ചില സമയത്ത് ചോദിക്കാം യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പ്രത്യേകമായിട്ട് ചോദ്യം വരാം അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം കാണുമ്പോൾ രണ്ടും ഏകദേശം ഒരേപോലുള്ള വാക്കുകളാണ് യൂണിറ്റി ഓഫ് കമാൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഫസ്റ്റ് വരുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് എ സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ ആ സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഷുഡ് ബി വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് ദി സെയിം ഒബ്ജക്റ്റീവ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ എന്നാണ് സ്ഥാപനത്തിന് ഒരു ടോപ്പ് ലെവൽ മാനേജർ ആ ടോപ്പ് ലെവൽ മാനേജർ പറയുന്നതിനനുസരിച്ചാണ് മറ്റുള്ള മാനേജർമാരെല്ലാം പ്രവർത്തിക്കേണ്ടത് ദർ ഷുഡ് ബി ഓൺലി വൺ പ്ലാൻ ഓർഗനൈസേഷണൽ പ്ലാൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം പ്രാപ്തമാക്കാൻ വേണ്ടിയാണ് മറ്റുള്ള ആക്ടിവിറ്റീസ് മുഴുവനും ഡയറക്റ്റ് ചെയ്യേണ്ടത് രണ്ടാമത് പറയുന്നത് ഇറ്റ് പ്രിവെൻറ്റ്സ് ഡ്യുവൽ സബോർഡിനേഷൻ ഡ്യുവൽ സബോർഡിനേഷൻ ഇവിടെ ഒഴിവാക്കപ്പെടുന്നു ഒരു സബോർഡിനേറ്റിന് രണ്ട് സുപ്പീരിയർ ഉണ്ടാകുന്നത് ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് യൂണിറ്റ് ഓഫ് കമാൻഡിൻ്റെ പ്രത്യേകത നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ ആണെങ്കിൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂണിറ്റ് ഓഫ് ഡയറക്ഷനിലൂടെ സാധിക്കുന്നു കാരണം എല്ലാവരുടെയും ആക്ടിവിറ്റീസ് ഏകോപിച്ച് ഒരേ ദിശയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരേ വർക്കുകൾ എന്നെ അറിയാതെ മറ്റൊരാളും ചെയ്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല നെക്സ്റ്റ് ഇറ്റ് എഫക്ട്സ് ആൻഡ് ഇൻഡിവിജ്വൽ എംപ്ലോയി ഇത് ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയി ആണ് ബാധിക്കുന്നത് ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ മാത്രം ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളൂ അതുകൊണ്ട് തന്നെ അത് ഇൻഡിവിജ്വൽ എംപ്ലോയിയെ ബാധിക്കുന്ന പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് അഫേറ്റ്സ് ദി എൻറ്റർ ഓർഗനൈസേഷൻ അത് സ്ഥാപനത്തിന് മൊത്തം ബാധിക്കുന്നതാണ് സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും സ്ഥാപനത്തിന്റെ ലക്ഷ്യം പ്രാപ്തമാക്കാൻ വേണ്ടി ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പറയുന്നത് അതുകൊണ്ട് തന്നെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്ഥാപനത്തിന്റെ മൊത്തം പ്രവർത്തനത്തെ ബാധിക്കുന്നതാണ് നെക്സ്റ്റ് ഇറ്റ് ഈസ് നീഡഡ് ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ടു അവോയ്ഡ് കൺഫ്യൂഷൻ ഈ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ കൺഫ്യൂഷൻസ് ഒഴിവാക്കുന്നു കാരണം ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്രീരിയറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ കിട്ടുന്നുള്ളൂ അപ്പോൾ ആ ഓർഡർ പ്രകാരം അവർ വർക്ക് എന്നൊക്കെ കൃത്യമായി നോക്കി നടത്താൻ വേണ്ടി ആ സുപ്രീനർക്ക് ഈസി ആയിട്ട് സാധിക്കുന്നു അങ്ങനെ റെസ്പോൺസിബിലിറ്റിയും ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും നെക്സ്റ്റ് ഇറ്റ് ഈസ് എ പ്രീ റിക്വസ്റ്റ് ഫോർ എ സൗണ്ട് ഓർഗനൈസേഷൻ ഒരു മികച്ച സ്ഥാപനത്തിന് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് വളരെയേറെ അത്യാവശ്യമാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു പ്രത്യേക ദിശയിലേക്ക് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രധാനപ്പെട്ടതാണ് നല്ലൊരു സ്ഥാപനം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പ്രിൻസിപ്പിൾ സഹായിക്കുന്നു എന്ന് നമുക്ക് പറയാം ഇതുവരെ നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഡിവിഷൻ ഓഫ് വർക്ക് തൊഴിൽ വിഭജനം തൊഴിൽ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക ഓരോ വർക്കറും ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ കംപ്ലീറ്റ് വർക്കുകളും ആ ഒരു പർട്ടിക്കുലർ എംപ്ലോയി ചെയ്യേണ്ടതായിട്ടില്ല സെക്കൻഡ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഈ ഒരു പ്രിൻസിപ്പളിൽ പറയുന്നത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും രണ്ടും ഒന്നിച്ച് മൂവ് ചെയ്യണം അതോറിറ്റി മാത്രം കൊടുത്ത് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറയുന്നതും റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നു അതോറിറ്റി ഇല്ല എന്ന് പറയുന്നതും രണ്ടും ശരിയല്ല രണ്ടും ഒന്നിച്ച് മൂവ് ചെയ്യണം എന്നാണ് ഹെൻറി ഫെയോള് പറയുന്നത് അതിന് തേർഡ് ഡിസിപ്ലിൻ ഒരു സ്ഥാപനത്തിൽ ഡിസിപ്ലിൻ എന്ത് വില കൊടുത്തും മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഫെയോള് പറയുന്നത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മാനേജേഴ്സിനും വർക്കേഴ്സിനും എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് യൂണിറ്റി ഓഫ് കമാൻഡ് ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ ആ സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് യൂണിറ്റി ഓഫ് കമാൻഡ് പറയുന്നത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പറയുന്നത് ഒരു സ്ഥാപനത്തിലെ എല്ലാ വർക്കുകളും ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സ്ഥാപനത്തിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് പ്രാപ്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഇപ്പം ഇത്രയും അഞ്ച് പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് ഇനി ബാക്കി വരുന്ന പ്രിൻസിപ്പിൾസ് നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാം ഫെയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് സംബന്ധിച്ചിടത്തോളം അത് എസ് ഐ ആയിട്ട് മൊത്തത്തിൽ എല്ലാ പ്രിൻസിപ്പിൾസും ചേർന്നിട്ട് ക്വസ്റ്റ്യൻ വരാം അതുപോലെ തന്നെ പ്രത്യേകം പ്രത്യേകം ക്വസ്റ്റ്യൻസും ചോദിക്കാം ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ള പ്രിൻസിപ്പിൾ മാത്രം എടുത്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ പ്രത്യേകം ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം അതുപോലെ യൂണിറ്റി ഓഫ് കമാൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് അതും ക്വസ്റ്റ്യൻസ് വരാം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം